പ്രധാനമന്ത്രിക്കെതിരായ കാശ്മീർ മുൻ ഗവർണറുടെ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു. പുൽവാമ ആക്രമണത്തിന് പിന്നിൽ സുരക്ഷാ വീഴ്ചയെന്ന് സത്യപാൽ മാലിക്. വിഷയത്തിൽ മൗനം പാലിക്കാൻ മോദിയും അജിത് ഡോവലും നിർദ്ദേശിച്ചു. വെളിപ്പെടുത്തൽ ഗൗരവമെന്ന് കോൺഗ്രസ്. മാലിക്കിന്റെ പ്രസ്താവന ട്വിറ്ററിൽ പങ്കുവെച്ച് രാഹുൽ ഗാന്ധി. ഈസ്റ്റർ ദിനത്തിൽ തന്ത്രം വിഷുദിനത്തിലും പ്രയോഗിച്ച ബിജെപി. ക്രൈസ്തവ പുരോഹിതർക്ക് കൈനീട്ടം നൽകി പ്രകാശ് ജാവേക്കർ. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലാപ്പാനിയെ കണ്ട് കെ സുധാകരൻ. കർണാടകയിൽ കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. ബിജെപി വെട്ടെത്തിയ ലക്ഷ്മണൻ സാവദിക്ക് സ്വീറ്റ്. കോലാറിൽ സിദ്ധരാമയെ ഒഴിവാക്കി. മധ്യനയ കേസിൽ കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ നാളെ. രാഷ്ട്രീയ വേട്ടയാടലെന്ന് കെജ്രിവാൾ. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. ചോദ്യം ചെയ്യൽ ഡൽഹിയിലും. മൂന്ന് പേർക്ക് ഹാജരാകാൻ നോട്ടീസ്. അഞ്ചുപേരെ ചോദ്യം ചെയ്തുവെന്നും റിപ്പോർട്ട്. അരിക്കൊമ്പൻ വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയിൽ. പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. അപകടകാരികളായ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കേരളത്തിന് അധികാരമുണ്ടെന്ന് ഹർജി.